യാത്ര കുട്ടിക്കാനത്തേക്കാണ്, കുട്ടിക്കാനത്തെ പരുന്തമ്പാറയിലേക്ക്. ഫാമിലി ആയിട്ട് വൺ ഡേ ട്രിപ്പ് പോകാൻ പ്ലാൻ ഉണ്ടോ? എങ്കിൽ ഒട്ടും ടൈം കളയണ്ട, ഇങ്ങോട്ടേക്ക് പോന്നോളൂ. ഓരോ യാത്രയും തരുന്ന ഒരു ഫ്രഷ്നെസ് ഉണ്ട്, അത് ശരിക്കും നേരിൽ അനുഭവിച്ച് തന്നെ അറിയേണ്ടതാണ്. ഈ യാത്രയിൽ നമ്മുടെ നാടിന്റെ സൗന്ദര്യം നന്നായി ആസ്വദിച്ചു. എല്ലാ കാലത്തും യാത്രികർക്കും സിനിമാക്കാരുടെയും ഇഷ്ട ലൊക്കേഷനായ പരുന്തമ്പാറയിലേക്കാണ്. കുട്ടിക്കാനത്ത് നിന്നും കുമളി തേക്കടി റോഡിൽ 13 കിലോമീറ്റർ മാറി പീരമേട് നടുത്താണ് പരുന്തമ്പാറ. എല്ലാ തിരക്കുകളും മാറ്റി നിർത്തി സമയം ചിലവിടാൻ പറ്റിയ ഒരിടം തന്നെയാണ് ഇവിടം. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ മനോഹരമായ കാറ്റ് തന്നെയാണ്. നസ്രാണി, ഭ്രമണം, അങ്ങനെ ഒട്ടേറെ ഫിലിംസ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പരുന്തമ്പാറ എന്ന് പേര് വരുന്നതിന് പിന്നിൽ ഒരുപാട് കഥകൾ പറഞ്ഞു കേൾക്കാറുണ്ട്. ഏരിയൽ വ്യൂവിൽ പാറകൾക്കിടയിൽ ഒരു വലിയ പരുന്ത് പറക്കാൻ ഒരുങ്ങുന്ന രൂപമായതുകൊണ്ടാണ് എന്ന് പ്രധാനമായി പറഞ്ഞു കേൾക്കുന്നു. അതുകൊണ്ടല്ല ഇവിടുത്തെ ശക്തമായ കാറ്റിൽ പരുന്തിന് പോലും പറക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പേര് വന്നതെന്ന് പറയുന്നു. എന്തായാലും പേരിന്റെ പിന്നിലുള്ള ശരിക്കുമുള്ള കാരണം ആർക്കും അറിയില്ല. എന്തായാലും ഈഗിൾ സൈഡ് വ്യൂവിൽ നിന്ന് നോക്കിയാൽ ഒരുപാട് ദൂരെയുള്ള കാഴ്ചകൾ വരെ അടുത്ത് കാണാം. ഇതൊരു റീസൺ ആണ് ഈ ഒരു പാറയ്ക്ക് ഒരു പേര് വരണമെന്ന് പറയുന്നു. എന്തു തന്നെ ആയാലും സ്ഥലം അടിപൊളി. അത്യാവശ്യം നല്ല രീതിയിൽ ഇറക്കുണ്ട്, നിറയെ പാറയാണ്, കല്ലുകളാണ് നിറയെ ഉള്ളത്. അതൊരു പാത്ത് പോലെ വെച്ചിരിക്കുകയാണ്. കാല് സ്ലിപ്പായ കാണുള്ളൂ. പരുന്തമ്പാറയിലാണ് നിൽക്കുന്നത്. നല്ല വ്യൂ ആണ് ഇവിടെ. അവിടെ വെള്ളച്ചാട്ടം കാണാം, വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതായിട്ട് കാണാം. പിന്നെ അവിടെ പാറയാണ്, പരുന്തിന്റെ ഷേപ്പിലാണ് ആ പാറ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ വരെ എത്തി. അവിടേക്ക് അങ്ങോട്ടേക്കാണ് പോകാൻ പോകുന്നത്. ഇനി അവിടെ വെച്ചിട്ട് മലയ്ക്ക് ടാഗോർ മല എന്ന പേരുണ്ട്. വിദൂര ദൃശ്യങ്ങളിൽ നീട്ടി വളർത്തിയ താടിയോട് കൂടിയുള്ള മഹാകവി ടാഗോറിന്റെ സാദൃശ്യമുള്ള ഒരു പാറയായതുകൊണ്ടാണ്. ശബരിമലയിലെ കാടുകൾ ഇവിടെ നിന്നാൽ കാണാം. മകരവിളക്ക് വ്യൂ പോയിന്റ് ആണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. മണ്ഡലകാലത്ത് നല്ല തിരക്കായിരിക്കും. പിന്നെ ഇറങ്ങുന്ന വഴി കുറച്ച് റിസ്ക് ആണ്. ഇരുന്നൊക്കെയാണ് ആളുകൾ ഇറങ്ങുന്നത്. വരുന്നവർ വളരെ സൂക്ഷിക്കുക. കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നടന്ന് നടന്ന് നമ്മൾ മുകളിലെത്തി. കുറച്ചു നേരം ഇരുന്ന് റെസ്റ്റ് എടുക്കാം. നിങ്ങൾ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിക്കും. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് പരുന്തം പാറയിലാണ്.
ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പരുന്തുകൾക്ക് കാണുന്ന പോലെ ആ ഒരു വ്യൂവിൽ നമുക്ക് ഇവിടെ ഫുള്ള് മുഴുവനും കാണാം എന്നുള്ളതാണ്. നല്ല കേറ്റം ഉണ്ട്. നമ്മൾ അങ്ങോട്ട് ഇറങ്ങുമ്പോ അത്ര അറിഞ്ഞില്ല, പക്ഷെ കേറ്റം അതി കടിഞ്ഞു. അപ്പൊ പരുന്ത മാളിയൊക്കെ കണ്ടു, നമ്മൾ ആദ്യം ടയേർഡായി. അപ്പൊ കുറച്ച് സർവത്ത് കുടിക്കാന്ന് കഴിച്ചു. ചേട്ടൻ സർവ് കൂടുതൽ വിശേഷങ്ങളുമായി പുതിയ വീട്ടിലേക്ക് കാണുമ്പോഴേക്കും എല്ലാവർക്കും.